അങ്ങനെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് ബീഹാറിൽ നിന്നാണെന്ന് പറയാം. മോദിയെയും ഷായും എല്ലാം നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയ അജയ് നിഷാദ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം. മാത്രമല്ല 400,000 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാൾ കൂടിയായിരുന്നു അജയ്. ഇത് മോദി സർക്കാരിനെ തീർത്തും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ബി ജെ പിയുടെ ഒരു ശക്തി തകർക്കുന്ന കാര്യം തന്നെയാണ്. 1,000 10,000 അല്ല, 400,000 പേരാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്നതിനു ശേഷം എം പി ആയി മാറിയതും ജയിപ്പിച്ചതുമെല്ലാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മെഗാ ഓഫറാണ് അജയുടെ ഈ ഒരു വരവ് കൊണ്ടുണ്ടായത്. ബി ജെ പിയുടെ വഞ്ചനയിൽ ഞെട്ടിയാണ് രാജിയെന്നാണ് അദ്ദേഹം തന്റെ എക്സിൽ കുറിച്ചത്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയെ ടാഗ് ചെയ്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന അദ്ദേഹം എക്സിൽ കുറിച്ചതും. എന്നാൽ അദ്ദേഹം പാർട്ടി വിടാനുള്ള കാരണം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ജെ പി നഡ്ഡജി അറ്റ് ബി ജെ പി ഫോർ ഇന്ത്യ വഞ്ചനയിൽ ഞാൻ ഞെട്ടി. പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു. നിഷാദ് എക്സിൽ കുറിച്ചതും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ രാജിക്ക് മുമ്പേ തന്റെ എക്സ് അക്കൗണ്ടിൽ നിന്ന് മോദി കാ പരിവാർ ടാഗ് നീക്കം ചെയ്തിരുന്നു. 2019 മണ്ഡലത്തിൽ 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി അജയ് നിഷാദ് എം പി ആയി ജയിച്ചത്. അന്ന് മോദിയും ബി ജെ പി എല്ലാം തുള്ളിച്ചാടി ആഘോഷിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു. കാരണം 400,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുകൂലമായിട്ടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല അന്ന് നടന്ന അജയ് നിഷാദ് തോൽപ്പിച്ച രാജ്ഭൂഷൺ ചൗധരിയാണ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. ഇനി സീറ്റ് നിഷേധിച്ച വഞ്ചനയിൽ ഞെട്ടിയാണ് തന്റെ രാജിയെന്നാണ് അജയ് നിഷാദ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ സീറ്റ് നിഷേധത്തിൽപ്പെട്ട സാഹചര്യത്തിൽ കോൺഗ്രസിൽ ചേർന്ന മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനാണ് അജയ് നിഷാദ് തീരുമാനമെടുക്കുന്നത് എന്നാണ് സൂചന. ഇനി RJDയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും അടക്കം ഇന്ത്യ സഖ്യം മത്സരിക്കുന്ന ബീഹാറിൽ കോൺഗ്രസ് അജയ് നിഷാദിന് സീറ്റ് നൽകിയേക്കുമെന്നാണ് സൂചനകളും. എന്തായാലും 2014 മുതൽ മുസാഫർപൂരിൽ നിന്നുള്ള എം പി ആണ് അജയ് നിഷാദ്. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല ബി ജെ പിയുടെ ഈ ഒരു വെല്ലുവിളികൾ. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രചാരണ ഗാനമായ മോദി കാ സംഘ് ബീഹാർ സംസ്ഥാന ബി ജെ പി പുറത്തിറക്കിയിരുന്നു. മോദിക്കൊപ്പം ബീഹാറിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഗാനം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏറ്റെടുത്ത വികസന പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെ മോദിയുടെ ബീഹാർ സ്വപ്നത്തിന്റെ ഏറ്റവും വലിയ നെടുന്തൂണാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിലും NDA വിജയിക്കുമെന്ന് മോദി ഉറപ്പിച്ച് പറയുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ഉറച്ച് നടക്കുമ്പോഴാണ് പൊടുന്നനെ ബി ജെ പിക്ക് ഷോക്ക് ഏൽക്കുന്നതും ആ ഒരു സംഭവം ഉണ്ടാകുന്നതും. എന്തായാലും ഇത്തവണ ബി ജെ പിയുടെ അനുകൂല ഉറപ്പായും കുറയും, ഒന്നിൽ നിന്ന് പിന്നോട്ട് താഴെ വീഴും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മോദി ഗ്യാരണ്ടിയും അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ബി ജെ പിയിൽ കയറിയ നിതീഷ് കുമാറിന് ബി ജെ പിയുടെ വക പണി കിട്ടുമെന്നതിൽ സംശയമില്ല. നിതീഷിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരുപാട് പേര് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അത് തന്നെ വൻ തിരിച്ചടിയാകുമെന്നാണ് പല സൂചനകളും കിട്ടുന്നത്. എന്നാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതെ പോയോ എന്നതാണ്. കാര്യമൊന്നുമല്ല, ബി ജെ പി ഒരുപാട് പേരെ എടുക്കുന്നുണ്ടെങ്കിലും അവരാരും ജനങ്ങൾ അത്രയും സേവിക്കുന്നവരോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരോ അല്ല. പക്ഷെ ഇന്ന് ബീഹാറിൽ നോക്കുകയാണെങ്കിൽ വെറും 400,000 എന്ന് പറയുന്നത് ഒരു സംഖ്യ മാത്രമല്ല, അത്രയും ജനങ്ങളാണ്. ആ ഒരു ജനങ്ങൾ അജയ്യോടൊപ്പം പോകുമോ എന്നാണ് ബീഹാറിൽ ഉറ്റുനോക്കുന്നത്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നടന്ന ഈ ഒരു നീക്കം ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അതെന്തായാലും പ്രതിഫലിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിലായിരിക്കുമെന്നതിൽ സംശയമില്ല.